ഒരാണും പെണ്ണും ഒരുമിച്ച് കൂടുക, അതിനുശേഷം ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയുക, ആ വേറെ പെണ്ണിന്റെ കൂടെ പോവുക, പെണ്ണ് വേറെ ചെക്കന്റെ കൂടെ പോവുക. അപ്പൊ അതിലൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടിയെ എന്ത് ചെയ്യണം? അപ്പൊ അദ്ദേഹം എന്നോട് പറയാണ്, എത്രയോ മനഃശാസ്ത്ര പഠനങ്ങൾ ഉണ്ടായിട്ട് പോലും ഇപ്പോഴും യുക്തിവാദികളും ബുദ്ധിജീവികളും പറയുന്നത് സ്നേഹമുള്ളവരെ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിമാർ, കേരളത്തിലെ കുടുംബജീവിതത്തെ കുറിച്ച് നിർണായകമായ ഒരു നിരീക്ഷണം നടത്തുകയുണ്ടായി. കുടുംബജീവിതത്തിലെ ഭാര്യാഭർത്താക്കന്മാർ ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറിയാവുന്ന ഉപഭോഗ വസ്തു പോലെയാണ് ഭാര്യാഭർത്തൃബന്ധത്തെ സമീപിക്കുന്നത്. അതിലൂടെ നഷ്ടപ്പെടുന്നത് കുഞ്ഞുങ്ങളുടെ ജീവിതമാണ്. അപ്പൊ ഈ ഒരു നിരീക്ഷണം നടത്തിയ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിമാരോട് എല്ലാ ആദരവും നന്ദിയും ആദ്യമായി പ്രകടിപ്പിക്കുന്നു. കാരണം പലരും വിചാരിച്ചിരിക്കുന്നത് കത്തോലിക്ക സഭ പറയുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ യേശു ക്രിസ്തു പറഞ്ഞ പല കാര്യങ്ങളും അത് ഒരു 2000 കൊല്ലമോ 4000 കൊല്ലമോ ഉള്ള മുമ്പുള്ള ചില ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ അനന്തര ഫലമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചില നിയമങ്ങളാണെന്നാണ്. യേശു ക്രിസ്തു പറഞ്ഞതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം എന്ന് പറയുന്നത് വിവാഹം കഴിച്ച ശേഷം ഒരുവനെ യാതൊരു കാരണവശാലും തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കാൻ അവകാശമില്ല എന്നാണ്. അതുകൊണ്ടാണ് കാത്തലിക് ചർച്ചിൻ്റെ വിവാഹ ഉടമ്പടി എന്ന് പറയുന്നത് ഇന്നു മുതൽ മരണം വരെ സുഖമായാലും ദുഃഖമായാലും നിന്റെ കൂടെ ജീവിച്ചു കൊള്ളാമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് വാഗ്ദാനം ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് കുടുംബജീവിതത്തിൻ്റെ ഈ പവിത്രതയെക്കുറിച്ച് യേശു ക്രിസ്തു ഇത്ര കൃത്യമായിട്ട് പറയുന്നത്? അത് ദൈവിക കൽപ്പന എന്നതിനേക്കാൾ ഉപരിയായി സമൂഹ ജീവിതത്തിൻ്റെ അടിത്തറയാണ്. പ്രിയമുള്ളവരെ, ചിലരെ പറയാറുണ്ട്, ഒരിക്കൽ എൻ്റെ ഒരു നിരീശ്വരവാദിയായ സുഹൃത്ത് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ്, ഒരു പെണ്ണിനെ ഒരു പുരുഷനെ ഇഷ്ടമായി, പുരുഷനെ സ്ത്രീയെ ഇഷ്ടമായി, രണ്ടുപേരും തമ്മിൽ ഒരുമിച്ച് ജീവിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ 5 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഞങ്ങൾക്ക് വേർപിരിയണമെന്ന്. അതിനെയാണല്ലോ നമ്മൾ പുതിയ പേരിട്ട് വിളിച്ചിരിക്കുന്നത്, സഹവാസം. അപ്പം ഞാനൊരു ചോദ്യം തിരിച്ചു ചോദിച്ചു, അപ്പം അതിലൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടിയെ എന്ത് ചെയ്യണം? അപ്പം അദ്ദേഹം എന്നോട് പറയാണ്, നമ്മുടെ സമൂഹത്തിൻ്റെ പരിഷ്കാരമില്ലായ്മയാണ് അതിൻ്റെ കാരണം. മുലകുടി മാറുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളെ സർക്കാർ വക കിൻഡർ ഗാർഡനുകളിലാക്കണം, അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ സർക്കാർ അവരെ വളർത്തണം. അങ്ങനെ വരുമ്പോൾ ഒരു പുരുഷനെ സ്ത്രീയുടെ കൂടെ കുറച്ച് നാൾ ജീവിക്കുക, അത് കഴിഞ്ഞ് വേറെ ആളുടെ കൂടെ പോവുക. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, എൻ്റെ സുഹൃത്തെ, മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു കുട്ടിയുടെ വ്യക്തിത്വം വളർന്നു വരുന്നത്. അനാഥാലയങ്ങളിൽ വളരുന്ന കുട്ടികളുടെ പ്രശ്നം എന്താണ്? അവരുടെ വികാരങ്ങൾക്ക് നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ എത്രമാത്രം സ്നേഹിച്ചതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഇരിക്കുന്നത്. നമുക്ക് അവരെക്കുറിച്ച് പല പരാതികളുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ കുടുംബജീവിതത്തിൽ മക്കളെ മാതാപിതാക്കൾ സ്നേഹം നൽകി വളർത്തുന്നത് കൊണ്ടാണ്, അവർക്ക് ആ ഉറപ്പുള്ളത് കൊണ്ടാണ് അവരെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. എൻ്റെ അപ്പൻ എന്നെ ഇഷ്ടപ്പെടുന്നു, എൻ്റെ അമ്മ എന്നെ ഇഷ്ടപ്പെടുന്നു, അങ്ങനെയാണ് അവർ കൊള്ളാവുന്ന പൗരന്മാരായിട്ട് ഭാരതത്തിന് അവർ നല്ലവരായിത്തീരുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന ആ ലേഖനത്തിൽ മാർപ്പാപ്പ പറയുന്നത് ഇങ്ങനെയാണ്, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം അത് കണ്ടിട്ടാണ് കുട്ടികൾ ദൈവത്തെക്കുറിച്ച് അറിയുന്നതും കുട്ടികളുടെ ജീവിതം സമൂഹത്തിന് ഉപകാരപ്രദമായിട്ട് മാറുന്നത്. കലഹിക്കുന്ന ദമ്പതികളുടെ മക്കൾ, അവരുടെ വ്യക്തിത്വം തകർന്നു പോകും, അവർ സമൂഹത്തിന് ഒന്നിനും കൊള്ളാത്തവരായി മാറും എന്ന് എത്രയോ മനഃശാസ്ത്ര പഠനങ്ങൾ ഉണ്ടായിട്ട് പോലും ഇപ്പോഴും യുക്തിവാദികളും ബുദ്ധിജീവികളും പറയുന്നത് ഒരാണും പെണ്ണും ഒരുമിച്ച് കൂടുക, അതിനുശേഷം ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയുക, ആ വേറെ പെണ്ണിൻ്റെ കൂടെ പോവുക, പെണ്ണ് വേറെ ചെക്കൻ്റെ കൂടെ പോവുക, ഏറ്റവും അവസാനം ഏതെങ്കിലും വൃദ്ധമന്ദിരത്തിൽ പ്രാവി ശപിച്ച് ജീവിതം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ജീവിക്കുക. അപ്പോൾ പ്രിയമുള്ളവരെ, സ്നേഹിക്കുന്ന ഇടമാണ് കുടുംബം. ആ സ്നേഹത്തിലാണ് കുട്ടി വളരേണ്ടത്. കുട്ടികളുടെ അവകാശമാണ് മാതാപിതാക്കൾ ഒരുമിച്ച് ജീവിക്കേണ്ടത്. ഞാനും എൻ്റെ ഭാര്യയും ഒരുമിച്ച് ജീവിക്കണം എന്നത്
കുട്ടി എൻ്റെ മക്കളുടെ അവകാശമാണ്. കാരണം എങ്കിലാണ് അവർക്ക് വളരാനുള്ള ഒരു ആംബിയൻസ്, ഒരു സാധ്യത ഉണ്ടായി കിട്ടുന്നത്. തീർച്ചയായിട്ടും അതിനെ ഉപേക്ഷിച്ച് കുടുംബജീവിതത്തെ തകർക്കുന്ന അനേകം സംഭവങ്ങൾ ബുദ്ധിജീവികളും യുക്തിവാദികളും അവതരിപ്പിക്കുമ്പോൾ അതിനെതിരെ അത് തെറ്റാണെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ കാണിച്ച ആ ചങ്കൂറ്റത്തിനും ആ ധൈര്യത്തിനും സത്യത്തോടുള്ള പ്രതിബദ്ധതയ്ക്കും ഹൈക്കോടതി ജഡ്ജിമാരെ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ.